മാവൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡായ പാറമൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡിസംബർ പന്ത്രണ്ടിനാണ് വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാർഡംഗം മുസ്ലിം ലീഗിലെ എം പി അബ്ദുൽ കരീമിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ പാറമലാണ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാർഡംഗം മുസ്ലിം ലീഗിലെ എം പി അബ്ദുൽ കരീമിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച അവസാനിച്ചതോടെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് പാറമൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വാർഡിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പാറമൽ വാർഡിൽ മത്സരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഇത്തവണയും അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഇടപെടലിലൂടെ കോൺഗ്രസ്സിന് വാർഡ് മത്സരിക്കാൻ നൽകുകയായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിലെ വളപ്പിൽ റസാക്കാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിലെ മൻസൂർ അലി പാലശ്ശേരിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇ കെ രാധാകൃഷ്ണനും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി പി എം മുനീറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി കെ റസാക്കും മത്സരരംഗത്തുണ്ട് പതിനെട്ട് വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ യു ഡി എഫിനും ആർ എം പി ഐക്കും കൂടി ഒൻപത് അംഗങ്ങളാണുള്ളത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും നാല് വീതവും ആർ എം പി ഐക്ക് ഒന്നും സീറ്റാണുള്ളത് എൽ ഡി എഫിന് എട്ട് അംഗങ്ങളുണ്ടായിരുന്നെങ്കിലും പതിനഞ്ചാം വാർഡിൽ നിന്ന് സി പി ഐ എം സ്വതന്ത്രനായി വിജയിച്ച ഉണ്ണികൃഷ്ണൻ മുന്നണി ബന്ധം ഉപേക്ഷിച്ചതിനാൽ ഫലത്തിൽ ഏഴ് അംഗങ്ങളേ ഉള്ളൂ സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണം ആരംഭിച്ചുകഴിഞ്ഞു വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മാവൂർ